Hi, hello and welcome back to my channel. 18 plus a journey of love. കുഴപ്പം ഇല്ല കണ്ടിരിക്കാം. ബോർ അടിക്കും എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത എക്സ്പെക്റ്റേഷനും കൊണ്ട് പോയാൽ ബോറടിക്കും. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് കണ്ട് എൻജോയ് ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി ഔട്ടിംഗ് ഒക്കെ ഇല്ലേ. ഇപ്പം ഒരു ഡിന്നറൊക്കെ കഴിച്ച് ഒരു പടമൊക്കെ കണ്ട് തിരിച്ചു വരിക, ആ ഒരു മോഡിന് പറ്റിയ പടമാണ്. ടൈം പാസിനും നല്ല പടമാണ്. ഒരു ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫാമിലി ഔട്ടിംഗ്, ഒരു ഫാമിലി പടമാണ്. പക്ഷേ എങ്കിലും കണ്ടു കഴിയുമ്പം പേരൻസ് അലേർട്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ പേരൻസ് പറയാൻ ചാൻസ് ഉണ്ട്, എടാടാ ഇതൊക്കെ തന്നെ ആണോ നിങ്ങൾ കാണിക്കുന്നത് എന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഉള്ള കാര്യം പറയാലോ, ആ ഒരു ട്രെയിലറിലുള്ള സംഭവമല്ലേ, അത് ഒളിച്ചോട്ടം തന്നെയാണ് ബേസിക്കലി അത് സംഭവം. അതിൻ്റെ ഒരു പ്രോസസ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരു 10 വർഷം മുന്നത്തെ പ്രണയത്തിൻ്റെ ഒരു ഫോർമാറ്റാണ് കേട്ടോ. ഇപ്പോഴത്തെ ഒരു ഹൈടെക് പ്രണയമല്ല, നല്ല ക്ലാസിക് 90s പ്രണയം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള ഓക്കെ പ്രണയ ഈ ലവ് ലെറ്റർ കൊടുക്കുന്നതിൽ നിന്ന് മൊബൈൽ ഫോണുകൾ വന്ന കാലഘട്ടത്തിലുള്ള പ്രണയം. അതും അതിൻ്റെ ഒളിച്ചോട്ടവും ആദ്യമായ കുറേ പരിപാടികളും കുറേ കൊച്ചുകുട്ടികളുടെ പൊട്ട ഇതുപോലത്തെ കുറേ സംഭവങ്ങളാണ് രസകരമായിട്ട് തന്നെ ഫ്രെയിം ചെയ്തേക്കുന്നത്. അതൊരു കോമഡി എന്റർടൈനറാണ്. അങ്ങനെ തന്നെ കാണുക. ആ ഒരു ജോണറിലുള്ള ഫിലിംസ് ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ആ ഒരു മൈൻഡ് സെറ്റോടുകൂടെ കണ്ടില്ലെങ്കിൽ ഇത് നന്നായിട്ട് ബോറടിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരു ഫാമിലി ഔട്ടിങ്ങിൻ്റെ ഒരു സിമ്പിൾ ടൈം പാസിനെ കുറച്ച് നേരത്തേക്ക് ഒന്ന് മൈൻഡ് ഒന്ന് റിലാക്സ് ആകാനോ, ഒരു കോമഡി പടം, ഒരു സിമ്പിൾ കോമഡി, വലിയ എക്സൈറ്റ്മെൻറ്റും ഒന്നും ഇല്ലാത്ത ഒരു ചെറിയ കാര്യങ്ങൾക്ക് ചിരിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് പോയി കാണാൻ പറയുക, അവർ വളരെയധികം എൻജോയ് ചെയ്യും. കാരണം അങ്ങനെയുള്ളവർക്ക് ഇതിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ ചിരിക്കാൻ നല്ലപോലുണ്ട്. ലാസ്റ്റ് എൻ്റെ ടെയിലൊരു ഇച്ചിരി സീരിയസ് ഒരു സംഭവം വരുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പിനെ ശരിക്കും ഒരു ഇത് കൊള്ളാം എന്ന് തോന്നിക്കുന്ന ഒരു ലെവലിലുള്ള ഫ്രണ്ട്ഷിപ്പ് വരേണ്ട ഒരു ആ ഒരു സംഭവം മാറ്റി നിർത്തിയാൽ ഇത് ഫുള്ളൊരു കോമഡി പടമാണ്. അതിൻ്റെ ഇടയ്ക്കത്തെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില സീരിയസ് പോയിൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ ആ പോയിൻസ് എന്ന് പറഞ്ഞാൽ വളരെ റെലവൻറ്റുമാണ്. ജഡ്ജ് മജിസ്ട്രേറ്റിനെ കാണുന്ന സത്യമാണ് ചില സമയത്ത് പെരുമാറി കാണുന്നത്. സത്യമായിട്ട് വക്കീലന്മാരിങ്ങനെയൊക്കെ ആണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അതുപോലത്തെ ഒരു കൺസ്ട്രക്ഷനാണ്. അപ്പം ഒരു ഫാമിലി ഔട്ടിംഗ് ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്നത്, ഇപ്പം സത്യം പറഞ്ഞാൽ ഫാമിലി ഔട്ടിങ്ങിനൊക്കെ പറ്റുന്ന പടങ്ങൾ വളരെ കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കൂടുതലും ഒരു ത്രില്ലർ എക്സ്പീരിയൻസ് ആണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു ഫാമിലി ഔട്ടിങ് നമ്മുടെ മീൻസ് വീട്ടിലുള്ള എല്ലാവരെയും കൊണ്ട് നോക്കുക, ആരെ കൊണ്ട് വേണം നോക്കുക, ഫ്രണ്ട്സുമായിട്ടോ ഫാമിലിയിലെ വളരെ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കുന്നവരോ വളരെ സിമ്പിൾ മൈൻഡുള്ളവരോ ഏത് തരത്തിലുള്ള ആൾക്കാരെ കൊണ്ട് വേണമെങ്കിലും നമുക്ക് ഈ പടത്തിന് പോകാം. അവരും ഈ പടം എൻജോയ് ചെയ്യും, ഉറപ്പിച്ച് ഞാൻ പറയാം. പക്ഷേ ആവശ്യമില്ലാത്ത എക്സ്പെക്ടേഷൻ ഒന്നും കൊടുക്കരുത്. ഒരു ചുമ്മാ ഒരു പടം കണ്ടിട്ട് വരാം എന്നുള്ള രീതിയിൽ പോയി കണ്ട് എൻജോയ് ചെയ്ത് തിരിച്ചു വരിക. അപ്പം ഒ ടി ടി കാണാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ തിയേറ്ററിൽ കണ്ടതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നതുകൊണ്ട് വലിയൊരു ഡിഫറൻസ് വരുത്തുന്ന പോലത്തെ ഒരു ഫിലിമൊന്നും അല്ലത്. ഒ ടി ടി കാണാമെന്നേ ഉള്ളൂ. പക്ഷേ പ്രിഫറബിളി തിയേറ്ററിൽ തന്നെ പോയി കാണുക, വേറെ ഒന്നും കൊണ്ടുമല്ല. വല്ലപ്പോഴൊക്കെ അല്ലേ നല്ലൊരു സിനിമ ഫാമിലിയോടുകൂടെ പോയി കാണാൻ പറ്റുന്നത്. എക്സൈറ്റ്മെൻ്റ് ഉള്ള ത്രില്ലർ ഫിലിംസ് എൻജോയ് ചെയ്യുന്ന ഫാമിലീസ് ഉണ്ട് കേട്ടോ, അതൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ എങ്കിലും ഒരു കാം എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ ഔട്ടിംഗ് ആ ഒരു ജോണറിൽപ്പെട്ട ഒരു നല്ല പടം. അപ്പം ഞാൻ ആക്ടിങ്ങിനെ കുറിച്ച് കമൻ്റ് ചെയ്യാറില്ല, അതുകൊണ്ട് തന്നെ അതേ അതിനോട് പോകുന്നില്ല. ഇതിൻ്റെ പക്ഷേ ആക്ട് ചെയ്തേക്കുന്ന ആ കുട്ടികളുടെ ക്യാരക്ടേഴ്സ് എല്ലാവരും ആ 18 to 21 വരെ ഉള്ളവരുടെ ക്യാരക്ടർ സംഭവമാണ്. അറിയാതിരിക്കാം എല്ലാ ഫ്രണ്ട്സ് ഞാൻ അങ്ങനെ കാണും, ഏത് ഉടായ്പ ചെന്ന് വിട്ടാൽ ഊരിയെടുക്കാൻ അറിയാൻ നിർത്തൻ, എല്ലാ ഉടായ്പ ചെന്ന് ചാടുന്ന നിർത്തൻ, എന്ത് സമയത്ത് വന്നാലും മണ്ടത്തിന് മാത്രം പറഞ്ഞിട്ടാണ്. ഇങ്ങനത്തെ കറക്റ്റ് ആ ഒരു ഫ്രെയിമിങ്ങും ആ ഒരു സെറ്റിങ്ങും ഇതിൻ്റെ അകത്തെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടേഴ്സ് ആ കുട്ടികളുടെ ക്യാരക്ടേഴ്സാണ് ഞാൻ പറയുന്നത്. ബാക്കിയുള്ളൊരു ടീച്ചർ തത്വപരമായിട്ടൊക്കെ പോകുന്നുണ്ട്, അതൊക്കെ വിട്ടേക്ക്. പിള്ളേരുടെ ക്യാരക്ടേഴ്സ് മൊത്തം 18 to 21 വരെ എങ്ങനെയാണോ പെരുമാറുക,
കറക്റ്റ് അത് തന്നെയാണ് അവർ. ഒരു കാര്യത്തിലും കുറ്റം പറയാൻ പറ്റത്തില്ല. അതിൻ്റെ അവരുടെ എല്ലാ മണ്ടത്തരങ്ങളും ഉണ്ട്, അവരുടെ എല്ലാ എടുത്തിയാട്ടവും ഉണ്ട്, അവരുടെ എല്ലാ സ്വഭാവങ്ങളും അവർ കാണിക്കുന്നുണ്ട്. അപ്പം കണ്ട് തിയേറ്ററിൽ തന്നെ പോയി മാക്സിമം ഒന്ന് ഒരു ഔട്ടിങ്ങൊക്കെ പോയി ഒന്ന് എൻജോയ് ചെയ്യാൻ ശ്രമിക്കാം. അടുത്തൊരു മൂവിയുടെ റിവ്യൂ ആയിട്ട് വരുന്നതും വരെ ബൈ.